ഹലോ എവരി വൺ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷനിലെ എസെൻട്രിസിറ്റി മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ എസ് എസ്സെൻട്രിസിറ്റി മെത്തേഡ് ഈസി ആയിട്ട് മനസ്സിലാക്കാം ക്വസ്റ്റിനാണ് എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ട് ആൻഡ് എലിപ്സ് വെൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫോക്കസ് ഫ്രം ദ ഡയറക്ട്രിക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എം എം ആൻഡ് എസ്സെൻട്രിസിറ്റി ഈസ് ടു ബൈ ത്രീ നമുക്കറിയാം എസ് എൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ

കൺസ്ട്രക്ഷൻ അപ്പോൾ നമ്മളൊരു എലിപ്സ് കൺസ്ട്രഡർ ചെയ്യുക അതേപോലെ അതിൻ്റെ ലെഫ്റ്റ് ആൻഡിൽ ഫിക്സഡ് ആയിട്ടുള്ള ലൈന് ഡയറക്റ്റ് റിക്സ് ഫിക്സഡ് ആയിട്ടുള്ള പോയിൻ്റ് ഫോക്കസിന് ഞാൻ എഫ് നെയിം ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എസ് എൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിപ്സിൻ്റെ ഈ കർവിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും അതേപോലെ ആ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള പെർപ്പറ്റിക്കൽ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് എസെൻറ്റിസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു ഈ എലിപ്സിൻ്റെ കേസിൽ എസെൻറ്റിസിറ്റിയുടെ വാല്യൂ ലെസ് ദാൻ വൺ ആകും നമുക്കറിയാം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഈ കറിവിലൊരു പോയിൻ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്യണം ഞാൻ പി എന്ന് നെയിം ചെയ്തു അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ട്രിക്സിലേക്ക് പോകാൻ തന്നെ ഞാൻ എ എന്ന് നെയിം ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എസ് സെൻട്രിസിറ്റി എന്ന് പറഞ്ഞ പി വൺ എഫ് ഡിവൈഡഡ് ബൈ പി വൺ എ വൺ അതായത് പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം പോയിന്റിൽ നിന്ന് ഡയറക്ടറിസിലേക്കുള്ള പെർപ്പറ്റിക്കുലർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ആൾറെഡി ഇത് പറഞ്ഞ കാര്യമാണ് ഈ ഒരു പോയിന്റിൽ മാത്രമല്ല നമ്മൾ ഈ എലിപ്സിൻ്റെ കറിവിൽ ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം ആ പോയിന്റിൽ നിന്ന് ഡയറക്റ്റക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിക്സമ്മുടെ റേഷ്യോ എന്തായിരിക്കും ഒരു കോൺസെൻറ്റ് ആയിരിക്കും അഥവാ ലെസ്താൻ വൺ ആയിരിക്കും ഈ കറിവിൻ്റെ കേസിൽ അപ്പോൾ നമ്മൾ ഇതാ ഇനി വേറൊരു പോയിൻറ്റ് കൺസിഡർ ചെയ്യാം ഏകദേശം ഇവിടെ ആയിട്ട് ഞാൻ പി ടു എന്ന് പറഞ്ഞൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യാം അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ട് എക്സിലെ പോയിന്റ് ഞാൻ എ ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോ നമുക്ക് പറയാൻ പറ്റും എന്താണ് പി റ്റു എഫ് ഡിവൈഡ് ബൈ പി ടു എ ടു അഥവാ ഇതിൻ്റെ എസെൻട്രിസിറ്റി അപ്പോൾ പി റ്റു എഫ് പി ടു എ ടു അതായത് പോയിൻ്റ് നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് അതേപോലെ പോയിൻ്റ് ഒന്ന് ഡയറക്ടസിലേക്ക് ഡിസ്റ്റൻസ് അപ്പോൾ മനസ്സിലാവേണ്ടത് ഈ പോയിൻ്റ് ഈ നമ്മുടെ എലിപ്സിൻ്റെ കെർവിൽ ഏതൊരു പോയിൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ എസെൻട്രിസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലാണ്ട് നമ്മൾ ആൾ ആദ്യം കൺസിഡർ ചെയ്ത പോലെ ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല കെർവിൽ ഏതൊരു പോയിന്റ് എടുത്താലും എന്തായിരിക്കണം നമ്മുടെ എസെൻട്രിസിറ്റിയുടെ വാല്യൂ ആയിരിക്കും ും നമുക്ക് ആയിരിക്കും ഇനി നമുക്ക് നമ്മുടെ ഈ ഈ ക്വസ്റ്റിൻ്റെ കേസിൽ നമുക്ക് തന്നിട്ടുള്ളത് ഡയറക്ട്രിക്സ് ഡയറക്ട്രിക്സ് ഇന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഡയറക്ട്രിക്സ് ഇന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത് ഡയറക്ട്രിക്സ് ഇന്ന് ഫോക്കസിലേക്ക് ദൂരം ഈ ബേസ് ചെയ്തിട്ട് എങ്ങനെ പറയാം എ ടു എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ആ തന്നിട്ടുള്ളത് എ ടു എഫ് അതിൻ്റെ വാല്യൂ ഫിഫ്റ്റി എം എം തന്നിട്ട് ഫിഫ്റ്റി എം എം ആണ് എ ടു എഫിൻ്റെ ഡിസ്റ്റൻസ് എന്നിട്ട് നമ്മളോട് പറഞ്ഞു എസ് എൻ ഡി സി റ്റി ടു ഡിവൈഡഡ് ബൈ ത്രീ ആണെന്ന് എസ് എൻ ഡി വാല്യൂ തന്നിട്ടുണ്ട് ടു ബൈ ത്രീ ആണ് എസ് എൻ ഡി വാല്യൂ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് തന്നാൽ നമ്മുടെ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള എസ് എൻറ്റിസിറ്റി മെത്തേഡിൽ ഈ പി ടു എഫിൻ്റെ ഡിസ്റ്റൻസും അതേപോലെ ഈ പി ടു എ ടുവിൻ്റെ ഡിസ്റ്റൻസും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ എസ് എൻറ്റിസിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഇ സീക്വൽ ടു ടു ബൈ ത്രീ അതേപോലെ എ ടു എഫിൻ്റെ ഡിസ്റ്റൻസ് അഥവാ ഡയറക്ട്രിക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം ഫിഫ്റ്റി എം ഓ തന്നിട്ടുണ്ട് എസ് എൻറ്റിസിറ്റി ടു ബൈ ത്രീയും തന്നിട്ട് അപ്പോൾ ഈ രണ്ട് വാല്യൂസ് യൂസ് ചെയ്ത് നമുക്ക് ഏതൊക്കെ ഡിസ്റ്റൻസ് കാണാൻ പറ്റണം ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും അതായത് പോയിൻ്റ് ഒന്ന് ദൂരം ദൂരെത്രയാണെന്നുള്ളൂ പോയിന്റ് ഒന്ന് ഡയറക്ടിലേക്കുള്ള ദൂരം ആണെന്നുള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ മാത്തമാറ്റിക്കലി പഠിച്ചിട്ടുണ്ടാവും നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞുള്ള ടോപ്പിക് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ടു ബൈ ത്രീ എന്നുള്ള ഫ്രാക്ഷൻ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ ടു ഈസ് റ്റു ത്രീന്ന് എഴുതിക്കൂടെ അപ്പോൾ ഈ ടു ഈസ് റ്റു ത്രീ എന്ന് പറഞ്ഞ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഫിഫ്റ്റി എം എമ്മിനെ ഡിവൈഡ് ചെയ്യണം ടു ഇസ് ടു ത്രീനെ ടു ബൈ ത്രീ ആയിട്ട് എഴുതാന്ന് അറിയാലോ അപ്പോൾ ഈ ടു ഇസ് ടു ത്രീ എന്ന് പറഞ്ഞ റേഷ്യ നമുക്ക് എന്ത് ചെയ്യണം ഈ ഫിഫ്റ്റിനെ ഡിവൈഡ് ചെയ്യണം അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ആദ്യം എന്തെങ്കിലും അത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരാളുടെ കയ്യിൽ അൻപത് രൂപയുണ്ട് അത് രണ്ട് പേർക്ക് ഡിവൈഡ് ചെയ്യണം എങ്ങനെയാണ് ടു ഇസ് ടു ത്രീ എന്നുള്ള ഡിവിഷനിൽ അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കണ്ടെത്തുക ഓരോരുത്തർക്കും എത്ര പൈസ കിട്ടുമെന്ന് എങ്ങനെയാണ് കണ്ടെത്തുക ടു ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി അതേപോലെ ത്രീ ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി നമുക്ക് ട്വൻറ്റി എന്നും തേർട്ടി എന്നും കിട്ടും അതേപോലെ തന്നെ അവിടെയും ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസൻസ് ഫിഫ്റ്റിന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം പോയിന്റിൽ നിന്നുള്ള ഡയറക്ടിലേക്കുള്ള ദൂരം നമുക്ക് ടു ഇസ് ടു ത്രീ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം അപ്പോൾ ടു ഇസ്റ്റിലുള്ള ടു ഇസ് ത്രീ എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ട്വൻറ്റി എം എം എന്നും തേർട്ടി എം എന്ന് കിട്ടും ഇത് ഫുൾ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണേ എനിക്ക് ഇത്രയും പറയേണ്ട കാര്യമുള്ളൂ ഈ സിഗ്നൽ ടു ബൈ ത്രീ അതേപോലെ ഡയറക്ട്രിക്സ് ഇന്ന് പോയിന്റിലേക്കുള്ള ദൂരം ഫിഫ്റ്റി എം അപ്പോൾ എങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് ട്വൻറ്റിയും ഈ ഡിസ്റ്റൻസ് തേർട്ടിയും കിട്ടിയതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാത്തമാറ്റിക്കലി ഒന്ന് കാണിച്ചു നിന്ന് മാത്രം നമുക്ക് വരയ്ക്കാൻ ഏതൊക്കെ ഡിസ്റ്റൻസ് അറിയണം ഈ പി റ്റു എഫും പി റ്റു എറ്റും അഥവാ പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇലിപ്സിൻ്റെ ഫസ്റ്റ് മെത്തഡ് ആയിട്ടുള്ള എസെൻറ്റിസിറ്റി മെത്തേഡിൽ നമുക്ക് പ്രോപ്പറായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ നൗ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ എലിപ്സ് ഫോം ചെയ്യാം ആദ്യം നമ്മൾ നമ്മുടെ എലിപ്സിൻ്റെ ഡയറക്ട്രിക്സും അതേപോലെ ആക്സിസുമാണ് വരയ്ക്കേണ്ടത് ഇവിടെ എ ബി എന്ന് പറഞ്ഞത് ഡയറക്ട്രിക്സും അതേപോലെ സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആക്സിസ് വരച്ചു ഇനി നമുക്ക് നേര നേരത്തെ ആൾറെഡി അറിയാം നമ്മുടെ ഡയറക്ട്രിക്സ് എന്നുള്ള ഫോക്കസിലേക്കുള്ള ദൂരം ഫിഫ്റ്റി എം എം ആണെന്ന് ആൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അപ്പോൾ ഫോക്കസ് ഉണ്ടാവുക സിയിൽ നിന്ന് ഫിഫ്റ്റി എം എം ഡിസെൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നമ്മുടെ ഫോക്കസ് ഉണ്ടാവുക ആ ഫോക്കസ് നമ്മൾ നോട്ട് ചെയ്തു ഇനി നമ്മൾ നേരത്തെ മാത്തമെറ്റിക്കലായിട്ട് കണ്ടെത്തി നമ്മുടെ പോയിന്റിലേക്കിട്ട് ഡിസ്റ്റൻസും അതുപോലെ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും കണ്ടെത്തി ഉണ്ടായി ട്വൻറ്റി തേർട്ടി എന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും അതായത് ടു ബൈ ത്രീ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ആയതുകൊണ്ട് ടോട്ടൽ ഫൈവ് ഈക്വൽ ഡിവിഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഫിഫ്റ്റീനെ ഡിവൈഡ് ചെയ്താൽ അതിൽ ടു ഡിവിഷൻസ് വരുന്നത് നമ്മുടെ പോയിൻ്റ് നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും അതേപോലെ ത്രീ ഡിവിഷൻസ് വരുന്നത് എന്താണ് നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരമാണോ അതെങ്കിൽ ആ രീതിയിൽ നമുക്ക് ലോജിക്കലി ഫ്രാക്ഷനെ സോൾവ് ചെയ്യാം നമ്മൾ ആൾറെഡി വേറൊരു രീതിയിൽ എന്ത് ചെയ്തു ട്വൻറ്റിയും തേർട്ടിയും ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എലിപ്സിൻ്റെ ഒരു എൻഡ് അതായത് വെർടെക്സ് എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക നമ്മുടെ ഏത് പോയിൻ്റ് നിന്നും നമ്മൾ എസെൻറ്ററിസിറ്റി കാണുക എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ആക്സിസിലൂടെ എടുക്കുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ എലിപ്സിൻ്റെ ഒരു എൻഡ് അതിന് നമ്മൾ വെർടെക്സ് എന്നാണ് പറയാറുള്ളത് ഓക്കെ അതിന് ഇവിടെ നമ്മൾ വി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫോക്കസിൽ നിന്ന് രണ്ട് യൂണിറ്റ് അഥവാ ട്വൻറ്റി എം എം ലെഫ്റ്റ് ലോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ വെർടെക്സ് പോയിന്റ് ആയിട്ടുള്ള വി നോട്ടേറ്റ് ചെയ്യാം ഇനിയാണ് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം വി എഫ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി എം എം ആയിരിക്കും സി വി എന്ന് പറഞ്ഞാൽ തേർട്ടി എം എം ആയിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പിലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വെർട്ടക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം എത്രയാണോ അതേ ലെങ്ത്തിൽ വിയിൽ നിന്ന് അഥവാ വെർട്ടെക്സിൽ നിന്ന് മുകളിലേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക വി എഫിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം ട്വൻറ്റി എം എം ആണ് അപ്പോൾ ട്വൻറ്റി എം എം മുകളിലേക്ക് എന്ത് ചെയ്യുക ഒരു ലൈൻ വരയ്ക്കുക അഥവാ വി ഇ അതിനുശേഷം സിഇയിൽ നിന്ന് ഇയിലൂടെ പോകുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഒരു ലൈന് ചുമ്മാ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സിയിൽ നിന്ന് ഇയിലൂടെ കടന്നു പോകുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഒരു ലൈന് ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വി ഇ എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചു ആ വി എന്ന് പറഞ്ഞ ലൈന് പാരലായിട്ട് ഒരു എൻ നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ വരയ്ക്കണം അതായത് ആ ഇംഗ്ലൈൻഡായിട്ട് വരച്ചില്ല ആ ലൈൻ്റെ താഴെ വരുന്ന രീതിയിൽ വി ഇക്ക് പാരലായിട്ട് എൻ നമ്പർ ഓഫ് ലൈൻസ് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്തു ടെൻ എം എം എടുത്തു അതായത് വിന അടുത്ത പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ടെൻ എം എം അല്ലേ അപ്പോൾ ആ രീതിയിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്തു ടെൻ എം എം എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് വൺ ബൈ വൺ ആയിട്ട് വി ഇക്ക് പാരലായിട്ട് താഴോട്ടുകൂടെ വരുന്ന രീതിയിൽ എന്ത് ചെയ്തു ഓരോ ലൈൻസ് വരച്ചു അങ്ങനെ ഒരു ഒരു പെർട്ടിക്കുലർ നമ്പർ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പത്ത് പതിനൊന്ന് ഡിവിഷൻസ് എടുത്തിട്ടുണ്ട് ഏകദേശം അത്ര ഡിവിഷൻസ് എന്ത് ചെയ്യുക നമ്മൾ കൊടുക്കുക എന്നിട്ട് വരച്ചിട്ടുള്ള ഓരോ ലൈനും നെയിം ചെയ്യുക ആദ്യത്തെ ലൈൻ ഞാൻ നെയിം ചെയ്തു വൺ വൺ ഡാഷ് ടു ടു ഡാഷ് ആ രീതിയിൽ നമ്മൾ ടോട്ടൽ തേർട്ടീൻ ഡിവിഷൻസ് എടുത്തിട്ടുണ്ടായി അപ്പോൾ തേർട്ടീൻ തേർട്ടീൻ ഡാഷ് വരെയുള്ള ഡിവിഷൻസ് ആ രീതിയിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നെയിം ചെയ്തിട്ട് അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലായിട്ട് ചെയ്യേണ്ട കാര്യം ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓരോ ഡിസ്റ്റൻസും അതായത് വൺ വൺ ഡാഷ് ടു ഡാഷ് ഇത്തരത്തിലുള്ള ഓരോ ഡിസ്റ്റൻസുമില്ലേ ആ ഓരോ ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ഫോക്കസിനെ സെൻറ്റർ ആക്കി എടുത്ത് ഓരോ ആർക്ക് വരയ്ക്കണം ഞാനൊന്നുകൂടെ പറയുന്നു നമ്മുടെ ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് വൺ വൺ ഡാഷ് ടു ടു ഡാഷ് അത്തരത്തിലുള്ള ഓരോ ലെങ്ത്തില്ലേ നമ്മളിവിടെ ആൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുക ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കുക എന്നിട്ട് ഫോക്കസ് സെൻറ്റർ ആക്കി എടുത്തിട്ട് കറസ്പോണ്ടിങ് ലൈനിലേക്ക് ഓരോ ആർക്ക് വരയ്ക്കുക ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ വൺ ഡാഷ് എന്ത് ചെയ്യുക കോമ്പസിൽ നമ്മുടെ ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ ഫോക്കസ് സെൻറ്റർ ആക്കി എടുത്തതിന് ശേഷം ഫോക്കസിൽ കോമ്പസ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ വൺ വൺ ഡാഷ് ലൈനിൽ എന്തു ചെയ്യുക കോമ്പസിനോട് ഒരു ആർക്ക് കട്ട് ചെയ്യുക വൺ വൺ ഡാഷ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ഫോക്കസ് സെൻറ്റർ ആയിട്ട് എടുത്തിട്ട് വൺ വൺ ഡാഷിൽ എന്ത് ചെയ്യുക ഒരു ആർക്ക് കട്ട് ചെയ്യുക മുകളിലും താഴെ അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും ടു ടു ഡാഷ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ഫോക്കസിൽ നമ്മൾ സെൻറ്റർ പ്ലേസ് ചെയ്തിട്ട് മുകളിലും താഴെ എന്തു ചെയ്യുക ഓരോ ആർക്ക് കട്ട് ചെയ്യുക സിമിലർലി ആർക്ക് ലെങ്ത്ത് ഇങ്ങനെ വാരി ചെയ്യുക പക്ഷേ സെൻറ്റർ എപ്പോഴും ഏത് ആയിരിക്കും ഫോക്കസ് തന്നെ ആയിരിക്കും ആ ഫോക്കസിനെ ബേസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ലൈൻ ത്രീ ത്രീ ഡാഷ് ആർക്ക് എടുത്തിട്ട് കട്ട് ചെയ്യേണ്ടത് എവിടെയാണ് ത്രീ ത്രീ ഡാഷിൻ്റെ ആർക്ക് ലൈനിൽ തന്നെയാണ് പക്ഷേ സെൻറ്റർ എവിടെ ആയിരിക്കും ഫോക്കസിലായിരിക്കും ആ രീതിയിൽ നമ്മൾ ഓരോ ലെങ്ത്തും ഫോർ ഫോർ ഡാഷ് എടുക്കുക ഫോക്കസിനെ ബേസ് ചെയ്തിട്ട് ആ ആർക്ക് ലെങ്ത്തിൽ എന്ത് ചെയ്യുക ഫോർ ഫോർ ഡാഷിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യുക അങ്ങനെ ആ രീതിയിൽ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റുന്ന രീതിയിൽ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ലാസ്റ്റ് ഏകദേശം ഒരു ട്വൽത്ത് ഡിവിഷൻ നിങ്ങൾ എത്തുമ്പോൾ ട്വൽത്ത് ഡിവിഷൻ്റെ ആർക്ക് ലെങ്ത് അത്രയാണ് ട്വൽത്ത് ട്വൽ ഡാഷ് അത്രയും ആർക്ക് ലെങ്ക് നിങ്ങളെടുത്ത് ഫോക്കസിൽ നിങ്ങൾ കോമ്പസ് പ്ലേസ് ചെയ്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആർക്ക് നമുക്ക് കിട്ടുക നമ്മുടെ ആക്സിസിലെന്നെ ആയിരിക്കും വിച്ച് മീൻസ് ട്വൽത്ത് ഡിവിഷനിൽ നമ്മുടെ എലിപ്സ് എൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ആർക്ക് ലെങ്ത് നമ്മൾ എന്ത് ചെയ്തു വൺ വൺ ഡാഷ് ടു ടു ഡാഷ് എന്നുള്ള രീതിയിൽ എന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ ഫോക്കസ് സെൻറ്റർ ആയിട്ടുള്ള രീതിയിൽ ഓരോ ആർക്ക് കറസ്പോണ്ടിങ് ലൈൻസിൽ തന്നെ മാർക്ക് ചെയ്തു അങ്ങനെ നമുക്കിപ്പോൾ ഒരു കംപ്ലീറ്റ് എലിപ്സ് ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും അപ്പോൾ ഒരു ആയിട്ടുള്ള ലെങ്ത്ത് മേജർ ആക്സിസും അതേപോലെ ആയിട്ടുള്ള ലെങ്ത്തിൽ വരുന്ന ആക്സ് മൈനർ ആക്സിസ് ആക്സിസാന്നുള്ള നമുക്കറിയാം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കിട്ടിയിട്ടുള്ള പോയിൻറ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്താൽ ഈ രീതിയിലുള്ള ഒരു എലിപ്സായിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ഫോക്കസ് ലെഫ്റ്റ് സൈഡിലൊരു ഫോക്കസ് ഉണ്ട് അതേപോലെ റൈറ്റ് സൈഡിൽ നമ്മുടെ ടെൻത്ത് ഡിവിഷനിൽ വേറൊരു ഫോക്കസും കൂടെ വരും നമുക്കറിയാം എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ട് ഫോസി എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എലിപ്സ് ഫോം ചെയ്യുക ആർക്സ് കട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ പോയിന്റ്സും നമ്മൾ ഫ്രീ ആയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക ആ ഓരോ പോയിന്റും നിങ്ങൾ പി വൺ പി റ്റു പി ത്രീ എന്നുള്ള രീതിയിൽ ജസ്റ്റ് എന്ത് ചെയ്യണം ഒന്ന് നെയിമേയും കൂടെ വേണം അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ രീതിയിലൊരു ഫിഗർ ആണ് കിട്ടുക ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസും മേജർ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും മൈനർ ആക്സിസും രണ്ട് ഡയറക്ടറിക്സും രണ്ട് ഫോക്കസും കൂടെ മാർക്ക് ചെയ്താൽ അവർ എലിപ്സ് ഇസ് റെഡി ഇതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എലിപ്സ് മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പാടുള്ളൂ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കണം തിൻ ലൈൻസ് ആയിരിക്കണം അതേപോലെ എലിപ്സിൻ്റെ ഓരോ പോയിന്റ്സും നമ്മൾ ചെയ്യണം നെയിം കൊടുക്കണം പി വൺ പി റ്റു പി ത്രീ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യണം എലിപ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ ദാറ്റ്സ് ഓൾ ഫോർ മീ താങ്ക് യു